FM demodulator la ini namaku padikkanulla randamatha circuit nu parannadana balanced slope detector. Appo balanced slope detector nu paranjittundengil adile rendu moonu perukal adu ariyappadum. Onnu traverse detector nu ariyappadum ennu paranjittundengil adu invent cheytha aalude perana traverse nu parayunnathu. Adeyathane perilana traverse detector nu ariyappadunnathu. Adalle ningal round traverse detector nu ariyappadum. Angana odu rendu perukalana ariyappadunnu. അപ്പോൾ എന്തിനാണ് ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഇതിനു മുമ്പ് ടോപ്പിക്കിൽ പഠിച്ച സ്ലോപ്പ് ഡിറ്റക്ടറിൽ അതിന് ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ അനുസരിച്ച് ആംബിറ്റർ മോഡേഷൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. ആദ്യത്തെ കുറച്ച് പോർഷൻ ലീനിയർ നോൺ ലീനിയർ ആയിട്ട് പോകും, അതിനുശേഷം ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് ലീനിയർ ആയിട്ട് കിട്ടുന്നത്. ആ ലീനിയർ ആയിട്ട് കിട്ടുന്ന ആ ഒരു ചേഞ്ചസ് എന്നാണ് നമ്മൾ എന്ത് കിട്ടുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സർക്യൂട്ടിൽ അതിന്റെ വേഫോം നമ്മൾ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രോബ്ലം ആദ്യം നോൺ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ലീനിയർ ആയിട്ട് വരുന്നു, വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ലീനിയർ ആയിട്ട് വരുന്ന ഏരിയ നമുക്ക് പറയാൻ പറ്റുമോ. അപ്പോൾ ആ ഒരു ഡ്രോബാക്കിനെ നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെറിയ വരുന്ന ഡീവിയേഷൻസ് പോലും നമുക്ക് എന്തായാലും മാറ്റണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സിഗ്നലായിട്ട് നമുക്ക് കിട്ടണം, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ നോൺ ലീനിയർ ആണെങ്കിൽ ആ ലീനിയർ ആയിട്ട് കിട്ടിയതിൽ മാത്രമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറയുന്ന സർക്യൂട്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള എസ്കർവ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് വന്നാൽ പോലും ഈ ചേഞ്ചസ് ഡീവിയേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ആയിരിക്കും, മാക്സിമം ഏരിയ നമുക്ക് ലീനിയർ ആയിട്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, എം സിഗ്നൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ. അപ്പോൾ നമുക്ക് ഈ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഡിറ്റക്ടറിന്റെ വർക്കിങ്ങും അതിന്റെ സർക്യൂട്ട് ആയിരുന്നു, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എസ്കർവാണ് നമുക്ക് പഠിക്കാൻ. നമ്മൾ സ്ലോപ്പ് ഡിറ്റക്ടർ ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ പഠിക്കാനുള്ളത് നമുക്ക് നേരത്തെ സ്ലോപ്പ് ഡിറ്റക്ടറിന്റെ ഫിഗർ ഇതായിരുന്നു, റെസ്പോൺസ് കർവ്. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രോബ്ലം എന്തായിരുന്നു, ആ റെസ്പോൺസ് കർവ് വളരെ കുറച്ച് ഏരിയ മാത്രം, എന്ന് പറഞ്ഞാൽ എഫ് സി പ്ലസ് എഫ് ഡി എഫ് സി മൈനസ് എഫ് ഡി വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഏരിയ മാത്രമാണ് എന്തായിട്ട് വരുന്നതെന്നുള്ളൂ, ലീനിയർ ആയിട്ട് വന്നിരുന്നുള്ളൂ. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു, ചെറിയ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നേരെ ഔട്ട്പുട്ടിലേക്ക് അത് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒറിജിനലായിട്ടുള്ള എഫ് എം പ്ലസ് എ എമ്മിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അല്ലേ. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നതാണ് റൗണ്ട് ട്രാവേഴ്സ് ഡിറ്റക്ടർ എന്ന് പറയുന്ന സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ രണ്ട് സ്ലോപ്പ് ഡിറ്റക്ടേഴ്സ് ആണ് ശരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഇൻപുട്ടിനകത്ത് നമ്മൾ സെൻറ്റർ ടാപ്പിൽ ഫ്രീക്വൻസി ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ രണ്ട് വൈൻഡിങ്സ് ഉണ്ടാവും, അപ്പർ വൈൻഡിങ്സും ലോവർ വൈൻഡിങ്സും. അപ്പോൾ അപ്പർ വൈൻഡിങ്ങിൽ എന്ത് സംഭവിക്കുന്നത്, അപ്പർ വൈൻഡിങ് പ്ലസ് സി എന്ന് പറഞ്ഞ കപ്പാസിറ്ററുമായിട്ട് ഒരു ട്യൂണ്ഡ് സർക്യൂട്ട് ജനറേറ്റ് ചെയ്യും ടി വൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓവർ വൈൻഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റർ എന്ന് പറയുന്ന സി ടി ടു കൂടെ ചൂടിട്ട് സെക്കൻഡ് ട്യൂൺ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യും ടി ടു. അപ്പോൾ അപ്പർ വൈൻഡിങ്ങിനോട് കൂടിയിട്ട് എന്തുണ്ട്, ഒരു ഡയോഡ് ഡിറ്റക്ടർ ഉണ്ട്, അതായത് ഡി വൺ കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ, നമ്മൾ നേരത്തെ സ്ലോപ്പ് ഡിറ്റക്ടറിൽ കണ്ട അതേ സർക്യൂട്ട് അല്ലേ. ദെൻ സെയിം തിങ്ക് താഴെ നോക്കിയിട്ട് എന്താണ്, അവിടെയും ലോവർ ട്യൂൺ സർക്യൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ടി ടു എന്ന സെക്കൻഡ് ട്യൂൺ സർക്യൂട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് ഡി ടു എന്ന് പറയുന്ന ഡയോഡും സി ടു ആർ ടു എന്ന് പറയുന്ന കപ്പാസിറ്റേഴ്സും, അതും സെക്കൻഡ് സ്ലോപ്പ് ഡിറ്റക്ടർ ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്, ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ഷൻ ഫംഗ്ഷൻ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ഈ രണ്ട് ട്യൂൺഡ് സർക്യൂട്ടുകൾ, അതായത് ടി വൺ ടി ടു രണ്ട് സർക്യൂട്ടുകളെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്, ടാഗേഡ് ട്യൂൺഡ് സർക്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അപ്പ് ആൻഡ് ഡൗൺ സർക്യൂട്ട് എന്ന് പറഞ്ഞത് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോവർ സർക്യൂട്ട് ട്യൂൺ സർക്യൂട്ട് എന്ന് പറഞ്ഞത് വേറൊരു ഫ്രീക്വൻസി ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ട്യൂൺ ചെയ്യുന്നത്, അത് ബാലൻസ് ഡിറ്റക്ടർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ടാഗേഡ് സർക്യൂട്ടിൻ്റെ ഫംഗ്ഷൻ ഇതാണ്, പേരെങ്ങനെയാണ് അറിയപ്പെടുന്നത്, രണ്ട് ഡിഫറൻറ്റ് ഫ്രീക്വൻസികളെ ട്യൂൺ ചെയ്യുന്ന ട്യൂൺഡ് സർക്യൂട്ട്. അതുകൊണ്ട് അത് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ടാഗേഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ടാഗേഡ് ട്യൂൺ സർക്യൂട്ട് എന്നുള്ള പേരിലായിരിക്കും അത് അറിയപ്പെടുന്നത്. ആ ടാഗേഡ് ട്യൂൺ സർക്യൂട്ട് രണ്ട് ഫ്രീക്വൻസികളെ സെലക്ട് ചെയ്ത് അതിൻ്റെ ഫംഗ്ഷനാണ് ബാലൻസ്, അതിൻ്റെ കമ്പിനേഷൻ ആയിരിക്കും ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടറായിട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഈ ട്യൂൺഡ് സർക്യൂട്ടിൽ അപ്പർ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറയുന്ന ടി വൺ സെലക്ട് ചെയ്യുന്ന ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് എഫ് സീറോ വൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോവർ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞത് അത് ടി വൺ സർക്യൂട്ട് ഏതൊക്കെ അപ്പർ വരുന്ന ഏതൊക്കെയാണ് വൈൻഡിങ്ങും അതുപോലെ തന്നെ സി ടി വൺ എന്ന് പറഞ്ഞ കപ്പാസിറ്ററും. ലോവർ ട്യൂൺ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാണ് എഫ് സീറോ ടു. അവിടെ വരുന്ന ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞത് സി ടി ടു എന്ന് പറയുന്ന കപ്പാസിറ്ററും അതുപോലെ തന്നെ ലോവർ വൈൻഡിങ്ങും ആയിരിക്കും അതിനകത്ത് ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫ്രീക്വൻസികൾ എന്ന് പറയുന്നത് എഫ് സീറോ വൺ എന്ന് പറയുന്ന ട്യൂൺഡ് സർക്യൂട്ട് ഫ്രീക്വൻസിയും എഫ് സീറോ ടു എന്ന് പറയുന്ന ട്യൂൺ സർക്യൂട്ട് ഫ്രീക്വൻസിയും രണ്ടും രണ്ട് ഫ്രീക്വൻസികളായിരിക്കും. ഓക്കെ, ഞാൻ അതിന് പറഞ്ഞിരുന്ന കേസാണ്. അപ്പോൾ ഈ ട്യൂൺഡ് സർക്യൂട്ടുകൾ എന്ത് ചെയ്യും, അതിനകത്ത് ട്യൂൺ ചെയ്യുന്ന ഫ്രീക്വൻസികളുടെ വാല്യൂ എന്ന് പറയുന്നത് എഫ് സീറോ വൺ എന്ന് പറയുന്നത് എഫ് സീറോ ടു എന്ന് പറയുന്നതും വെരി മച്ച് ഗ്രേറ്റർ ദാൻ എഫ് സി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എഫ് എം ഇൻപുട്ട് സിഗ്നലിനേക്കാളും വളരെയധികം ഹൈ ആയിട്ടായിരിക്കും അത് ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ എഫ് എം ഇൻപുട്ടിൻ്റെ എന്താണ് കിട്ടുന്നത്, അതിൻ്റെ ഒരു അപ്പർ ഹാഫ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലോവർ ഹാഫ് എന്ന് പറയുന്നതായിരിക്കും എഫ് സീറോ ടു എന്ന് പറയുന്നത്. ഓക്കെ.
നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ പറയുന്ന റെസ്പോൺസ് കെയർ വെച്ചിട്ടാണ്. അത് പ്ലസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ സൈഡിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഫ്രീക്വൻസി വേഴ്സസ് വോൾട്ടേജ് കെയർ ആണ്. ഇത് ഔട്ട്പുട്ട് രണ്ട് ബാലൻസിൻ്റെ രണ്ട് സ്ലോപ്പ് ഡിറ്റക്ടേഴ്സിൻ്റെയും ഔട്ട്പുട്ടാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. കെയർവിൽ ഇതിനകത്ത് അപ്പർ പോർഷനുണ്ട്, പോസിറ്റീവ് പോർഷൻ എന്ന് പറയുന്നത് ആ കൊടുത്തിരിക്കുന്നത് അപ്പർ ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോവർ പോർഷൻ എന്ന് പറയുന്നത് ലോവർ ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും റെപ്രസെൻ്റ്. നടുക്കുള്ളത് സി എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻസി വേഴ്സസ് വോൾട്ടേജ് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ നടുക്ക് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു ഫിഗർ പോർട്ട്, ഒരു കെയർ പോർട്ടുണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ടിങ് എ എം പ്ലസ് എഫ് എം ഔട്ട്പുട്ട്, അതായത് വി സീറോ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കി അറിയാം അപ്പർ വേവ് ഫോമിലാണെന്നുണ്ടെങ്കിൽ ആ കർവിന് കുറച്ച് പോർഷൻ താഴോട്ട് പോരുന്നത് കാണാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കിട്ടിയതിന് മുമ്പുള്ളത് ഫ്രീക്വൻസി സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലോവറിലും അങ്ങനെ തന്നെയാണ്, ലോവറിലേക്ക് പോകുന്നു ഫ്രീക്വൻസി, ലോവർ ഫ്രീക്വൻസിയിലേക്ക് പോരുമ്പോൾ എന്ത് സംഭവിക്കും? ആ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പോസിറ്റീവ് പോർഷൻ അതിൻ്റെ നെഗറ്റീവിലേക്കാണ് ഇതിനെ പോരുന്നത്. അതാണ് ചെറിയ വേരിയേഷൻ. അതിനകത്ത് കുറേ പോർഷൻ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ആയിരിക്കും. റിസൾട്ടിങ് ഔട്ട്പുട്ട് നടുക്ക് പോകുന്ന കണ്ടറിയാം. നമുക്ക് എസ് കർവ് പോലെ പറഞ്ഞിരിക്കുന്നതിൽ നടുക്കുള്ള പോർഷൻസ് എല്ലാം തന്നെ എന്താണ് ഓൾമോസ്റ്റ് കുറേ ദൂരം എന്താണ് അത് ലീനിയർ ആയിട്ടായിരിക്കും. ഇനി നമ്മൾ സർക്യൂട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഡി വൺ ഡി ടു എന്ന് പറഞ്ഞ രണ്ട് ഡയോഡ് ഉണ്ടാവും. സി വൺ ആർ വൺ എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്റർ ഡി വണ്ണോട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സി ടു ആർ ടു എന്ന് പറഞ്ഞ് ഡി ടു റിലേറ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ ട്യൂൺഡ് സർക്യൂട്ട് ടി വൺ എന്ന് പറഞ്ഞത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഡി വണ്ണിന് മുമ്പ് എന്തൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും, ആ വോൾട്ടേജ് എന്ന് പറഞ്ഞത് കണ്ടക്ട് ഡി വൺ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ സി വണ്ണും ആർ വണ്ണും ആർ വണ്ണിന് അക്രോസിൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. സെയിം തന്നെ സെക്കൻഡ് ട്യൂൺ സർക്യൂട്ടും ഇതുപോലെ തന്നെ ഒരു വോൾട്ടേജ് വരും, അത് ഡി ടു കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റർ അക്രോസും വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആർ വണ്ണും ആർ ടുവിന് അക്രോസും വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വി വൺ ആയിട്ടും വി ടു ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വോൾട്ടേജിൻ്റെ പൊളാരിറ്റി മാത്രമാണ് ഡിഫറൻസ്. കാരണം എന്താണ്, ഡി വൺ കണ്ടക്ട് ചെയ്യുന്നത് പ്ലസ്സിലായി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡി ടു എന്ന് പറയുന്നത് മൈനസിലായി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് മൈനസും മൈനസ് പ്ലസും ആയിരിക്കും ആർ വണ്ണും ആർ ടുവിന് അക്രോസ് വരുന്നത്. അതിന് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വി വൺ മൈനസ് വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് ഡിഫറൻസ് ആണ് വി സീറോ എന്ന് പറയുന്ന ഔട്ട്. വി വൺ വി ടു ഔട്ട്പുട്ട് ഞങ്ങളുടെ വേവ് ഫോമിൽ കാണിച്ചിട്ടുണ്ട്, അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൂന്ന് ഫ്രീക്വൻസി കണ്ടീഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എം എന്ന് പറയുന്ന ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് എം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് സി. എഫ് സി അപ്രോക്സിമേറ്റ്ലി അല്ല, ഈക്വൽ ടു എഫ് സി ആവുന്ന കണ്ടീഷൻ. എഫ് എം ഈസ് ഈക്വൽ ടു എഫ് സി ആവുന്ന കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ വന്ന് എന്ത് സംഭവിക്കും? ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂൺഡ് ഹൈ ഫ്രീക്വൻസി വോൾട്ടേജിലേക്ക് അത് ട്യൂൺ ചെയ്യും, അപ്പർ ഹൗസിലേക്ക് ട്യൂൺ ചെയ്യും. അത് എഫ് സീറോ വൺ എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യും, അത് മാക്സിമം പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. അതുപോലെ തന്നെ എഫ് സീറോ ടു എന്ന് പറയുന്ന രണ്ടാമത്തെ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് അതും കണ്ടക്ട് ചെയ്യും. അത് കണ്ടക്ട് ചെയ്യുന്നത് മൈനസ് വാല്യൂലേയും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് സീറോ വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എഫ് സീറോ വൺ ടു എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും, മൈനസ് വാല്യൂലേക്കായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സി എന്ന് പറയുന്ന പോയിന്റ് സെൻട്രൽ ഫ്രീക്വൻസിയുടെ പോയിന്റിന് തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് പോസിറ്റീവിൽ കുറച്ച് ആദ്യമേ തന്നെ ചെറിയൊരു പോയിന്റിൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു, പിന്നെ അത് മുകളിലേക്ക് കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെയും അതുപോലെ തന്നെ ആ പോയിന്റിലും താഴോട്ടും ചെറുതായിട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ അതിനുശേഷമായിരിക്കും പിന്നീട് അത് ലീനിയർ ആവുന്ന കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അവിടെ ചില ഔട്ട്പുട്ടാണ് വരുന്നത്, മുകളിലൊരു ഔട്ട്പുട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ സെയിം തന്നെ താഴെയും ഒരു ഔട്ട്പുട്ടും കൂടെ അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വേവ് ഫോമിൽ കാണാൻ സാധിക്കുന്ന എന്താണെന്ന് നോക്കിക്കേ, അവിടെ വരുന്ന വോൾട്ടേജ് വി വൺ അല്ലേ, അവിടെ റിസൾട്ടും വേവ് ഫോം, ആ മുകളിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന വി വൺ എന്ന് പറയുന്ന വോൾട്ടേജും, അതുപോലെ തന്നെ സെൻട്രൽ ഫ്രീക്വൻസി താഴോട്ട് വരുന്ന ലോവർ ട്യൂൺ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ടു എന്ന് പറയുന്നത് വി വണ്ണും അതുപോലെ തന്നെ വി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും. അപ്പോൾ വി വൺ എന്ന് പറയുന്ന വോൾട്ടേജും വി ടു എന്ന് പറയുന്ന വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, അപ്പർ ട്യൂൺഡ് സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന വി ടി വൺ എന്ന് പറയുന്ന വോൾട്ടേജും ലോവർ ട്യൂൺഡ് സർക്യൂട്ട് വി ടു ടു ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് വി ടി ടുവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് വി സീറോ എന്ന് പറയുന്നത് അത് സീറോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിന് മീൻസ് എഫ് എം എന്ന് പറയുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി ഈക്വൽ ടു കാരിയർ ഫ്രീക്വൻസി എഫ് സി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് വി സീറോ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ദർ ഇസ് നോ വോൾട്ടേജ് ജനറേറ്റിംഗ് ഓൺ ദ ഔട്ട്പുട്ട്. ഇനി നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സെക്കൻഡ് കണ്ടീഷൻ്റെ അകത്ത് എഫ് എം എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നൽ അത് കാരിയർ ഫ്രീക്വൻസിനേക്കാളും കൂടുതലായിരിക്കും, പക്ഷേ അപ്പർ ട്യൂൺ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന എഫ് സീറോ വണ്ണിനേക്കാളും ചെറുതാവുന്ന കണ്ടീഷൻ. ഈ കേസിൽ കാരിയർ ഫ്രീക്വൻസിനേക്കാളും കുറച്ചും കൂടെ
കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പക്ഷേ അതിന് ആ ഫ്രീക്വൻസി എന്ന് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടി വൺ എന്ന് പറയുന്ന ട്യൂൺ സർവ് ജനറേറ്റ് ചെയ്യുന്നതിലും കുറവുമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? എഫ് സീറോ ടു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എഫ് എം ആണ്. അപ്പോൾ കുറച്ച് കണ്ടക്ട് ചെയ്യും, കുറച്ച് ഫ്രീക്വൻസി പോസിറ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന വി വൺ എന്ന് പറയുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് കുറച്ച് കൂടുതൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ടുവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. വി ടു ജനറേറ്റ് എന്ന് പറയുമ്പോൾ വലിയ വാല്യൂ ആയിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? വി ടി വണ്ടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ വി ടു ടു ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു വി വൺ ഗ്രേറ്റർ ദാൻ വി ടു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി സീറോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവിലേക്ക് ജനറേറ്റ് ചെയ്യും. അതാണ് എസ് കർവിൽ ആ സി എന്ന് പറഞ്ഞ മോളിലോട്ട് സ്ട്രേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മാക്സിമം വാല്യൂ എന്ന് പറ്റും എന്ത് പറ്റും? വീണ്ടും അത് താഴോട്ട് വരും. അതാണ് എസ് കർവ്. എസ് സീറോയുടെ ഡോട്ടിൽ കാണിച്ച അവിടെ വരെ ആയിരിക്കും, അവിടെ സീറോ സി മുതൽ എഫ് സീറോ വണ്ണിൻ്റെ ടി ഡോട്ട് വരെ കാണിച്ച അവിടെ വരെ എന്ത് ചെയ്യും? അത് ലീനിയറായിട്ട് പോകുന്നു. ഓക്കെ, ഈ ബാലൻസ്ഡ് മോഡുലേറ്ററിൻ്റെ തേർഡ് കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താ കാണാൻ പറ്റുന്നത്? സി എന്ന് പറയുന്ന കാരിയർ ഫ്രീക്വൻസി ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എഫ് സീറോ ടു എന്ന് പറയുന്ന ലോവർ ടൂണിൻ്റെ ഫ്രീക്വൻസിയുടെ ആ ഫ്രീക്വൻസിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ഫ്രീക്വൻസി വോൾട്ടേജ് എന്ന് പറഞ്ഞത് അത് ഇൻക്രീസ് ഡിക്രീസ് ചെയ്യണം, താഴോട്ട് ഡിക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് സീറോ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ എഫ് എം ആയിരിക്കും. അവിടെ എഫ് എം എന്ന് പറയുന്നത് എഫ് സീറോ ടുവിനും കുറച്ച് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ എഫ് സിനേക്കാളും കുറവുമാണ്. എന്ന് പറഞ്ഞാൽ എഫ് സി എന്ന് പറയുന്നത് എഫ് എമ്മിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ ആ കണ്ടീഷൻ വന്നു. നേരത്തെ കേസിൽ എഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ എഫ് എം ആയിരുന്നുവെങ്കിൽ ഇവിടെ എഫ് എമ്മിനേക്കാളും കൂടുതലായിരിക്കും എഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ കണ്ടീഷൻ എന്ത് പറ്റും? വി ടി ടു എന്ന് പറയുന്നത് അത് സെക്കൻഡ് ലോവർ ടൂൺ സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞത് അപ്പറിനേക്കാളും ഹയർ ആയിരിക്കും. അപ്പോൾ വി ടു എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ വി വൺ ആവും. ഔട്ട്പുട്ട് വി സീറോ എന്ന് പറയുന്നത് അത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ എന്ത് പറ്റും? ആ റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞത് സിയിൽ നിന്നും താഴോട്ട് പോരും, നെഗറ്റീവായിട്ട് പോരും. അപ്പം നമുക്ക് രണ്ടിൻ്റെ ഗണം കമ്പിനേഷൻ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? കോമ്പിനേഷൻ വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എസ് കർവായിട്ട് വരും. അപ്പോൾ എഫ് സീറോ വണ്ണിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി മുതൽ എഫ് സീറോ ടുവിൻ്റെ ഔട്ട്പുട്ട് വരെ അത്രയും പോർഷൻ എന്തായിട്ട് നിൽക്കും? അത് ലീനിയറായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് മോർ ലീനിയർ ആയിരിക്കും ഏതിനേക്കാളും സ്ലോപ്പ് ഡിറ്റക്ടർ. നമ്മൾ നേരത്തെ പഠിച്ച സ്ലോപ്പ് ഡിറ്റക്ടറിനേക്കാളും മോർ ലീനിയർ ആയിരിക്കും ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാണ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. അത് ബാലൻസ് ചെയ്യുന്നു, ഒരു മാക്സിമം ലീനിയർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും പോർഷനിലേക്ക് അത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഈ ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം മോർ എഫിഷ്യൻ്റ് ആയിരിക്കും ദാൻ സ്ലോപ്പ് ഡിറ്റക്ടർ. അതുപോലെ തന്നെ സ്ലോപ്പ് ഡിറ്റക്ടർ ജനറേറ്റ് ചെയ്യുന്ന ലീനിയർ വാല്യൂ എത്രയാണോ അതിനേക്കാളും ലീനിയർ ആയിരിക്കും എന്നൊന്ന് പറഞ്ഞത് ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ. നമ്മളത് ആ ഫിഗർ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞത് ഈ സ്റ്റാഗേർഡ് ട്യൂൺ ഉപയോഗിക്കുന്നത് കൊണ്ട് മൂന്ന് ഡിഫറൻറ്റ് ഫ്രീക്വൻസികൾ നമ്മൾക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കില്ല. അത് ഡിഫിക്കൽട്ടാണ് നമുക്ക് ട്യൂൺ ചെയ്യാൻ ഡിഫിനിക്കാണ്. കാരണം നമ്മൾ സ്റ്റാഗേർഡ് സർക്യൂട്ടാണ്, രണ്ട് ഫ്രീക്വൻസികളും നമുക്ക് മൂന്ന് ഫ്രീക്വൻസികളും നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റ് എന്ന് പറഞ്ഞത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആംപ്ലിറ്റ്യൂഡ് പ്രൊവൈഡ് ചെയ്യാത്തത് മാക്സിമം വോൾട്ടേജ് ആയിരിക്കും ഡയോഡിലേക്ക് അത് കറസ്പോണ്ട്. എന്ത് ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിയിൽ മാക്സിമം ഫ്രീക്വൻസി ആയിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല.